ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിൽമയിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് വേക്കൻസികളെ കുറിച്ചിട്ടാണ്. ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. 10-ാം ക്ലാസ് പാസ്സായവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡായി വീഡിയോയിലിട്ട് കിടക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ഹെഡ് ഓഫീസ് വന്നിട്ടുള്ളത് ക്ഷീരഭവൻ, പട്ടം, തിരുവനന്തപുരം 6950004. വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് www.milma.trcmpu.com ആണ്. അഡ്വർട്ടൈസ്മെൻറ്റ് നമ്പർ പറഞ്ഞിട്ടുള്ളത് TRU/PER/2C/2022. വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത് 27/7/2022 വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത്. വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. തസ്തിക പറഞ്ഞിട്ടുള്ളത് പ്ലാന്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 അല്ലെങ്കിൽ സെയിൽസ്മാൻ എന്ന പോസ്റ്റിലേക്കാണ്. പ്രതീക്ഷിത ഒഴിവുകൾ 10 പറഞ്ഞിട്ടുള്ളത്. തീയതിയും സമയവും പറഞ്ഞിട്ടുണ്ട്. 4/8/2022 ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. 10 മുതൽ 12 വരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത്. സ്ഥലം പറഞ്ഞിട്ടുണ്ട് ക്ഷീരഭവൻ, പട്ടം, തിരുവനന്തപുരമാണ്. നിയമനം താൽക്കാലിക നിയമനമാണ്. 179 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. യോഗ്യത പറഞ്ഞിട്ടുള്ളത് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം, ബിരുദധാരികളാകരുത്. പിന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 1/1/2022 18 തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 40 കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. SC/ST വിഭാഗത്തിന് 5 OBC എക്സ് സർവീസ്മാനൊക്കെ 3 പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രതിമാസ വേതനം പറഞ്ഞിട്ടുണ്ട് 14,000 പ്ലസ് അറ്റൻഡൻസ് ബോണസായ 13,000 ടോട്ടൽ 17,000 പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കുറച്ച് നിബന്ധനകൾ പറയുന്നുണ്ട്. 40,000 സ്ഥിര നിക്ഷേപം, സ്വന്തം പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മേൽത്തുകയ്ക്ക് തുല്യമായ ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ്റെയോ മിൽമ സ്ഥിരം ജീവനക്കാരൻ്റെയോ ഇൻഡിമിനിറ്റി ബോണ്ട് വേണം, അല്ലെങ്കിൽ ജാമ്യപത്രം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രാത്രി ഷിഫ്റ്റുകൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്നതിന് സന്നദ്ധരായിരിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അന്നേ ദിവസം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ വയസ്സ്, ജാതി, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ആയതിൻ്റെ പകർപ്പ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അടുത്ത വേക്കൻസി വിളിച്ചിട്ടുള്ളത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്കാണ്. നോട്ടിഫിക്കേഷൻ അഡ്വർട്ടൈസ്മെൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് TRU/PER/2C/2022 തന്നെയാണ് വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത്. നെയിം ഓഫ് ദി പോസ്റ്റ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്. നമ്പർ ഓഫ് വേക്കൻസി 2 പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ് ആൻഡ് ടൈം പറഞ്ഞിട്ടുണ്ട് 10 മുതൽ 12 വരെയാണ്. 5/8/2022 വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത്. നേച്ചർ ഓഫ് അപ്പോയിൻമെൻറ്റ് ടെമ്പററി ബേസിസ് ഓൺ ആണ്, 179 ദിവസം തന്നെയാണ്. സാലറി പറഞ്ഞിട്ടുള്ളത് 17,000 പറഞ്ഞിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ SSLC പാസ്സാവണം, അല്ലെങ്കിൽ അതോടൊപ്പം അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് മസ്റ്റ് പ്രോസസ് കറൻറ്റ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രൈവ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളൊക്കെ ഓടിക്കാനും ഹെവി മോട്ടോർ വെഹിക്കിൾ ഓടിക്കാനുള്ള ബാഡ്ജും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 വർഷമെങ്കിലും നിൽക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്. പിന്നെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് മിനിമം 3 എക്സ്പീരിയൻസ് ആണ്. ഹെവി ഡ്യൂട്ടി വെഹിക്കിളൊക്കെ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 40 കവിയാൻ പാടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.